ഗീത ആൽബം നിർമ്മിച്ച കൃഷ്ണപ്രസാദിനെ പരിചയപ്പെടുക. ഹൈക്കോടതി അഭിഭാഷകനാണ് ഓടക്കുഴൽ ഉപാസകനായ എസ് കൃഷ്ണപ്രസാദ്. ഈ ആൽബത്തിന്റെ പേര് ആത്മയാനെന്നാണ്. ആൽബത്തിന്റെ ലക്ഷ്യം സ്നേഹവും കാരുണ്യവും. ഇതിനു മുമ്പും കൃഷ്ണപ്രസാദ് ശ്രദ്ധേയമായ ആൽബങ്ങൾ ചെയ്തിട്ടുണ്ട്. ആത്മയാനിൽ സ്നേഹത്തിന്റെ പ്രവാഹം കൂടുതൽ ശക്തമാണ്. കാരണം സദുദ്ദേശം. ഈ രോഗം എന്ന് പറഞ്ഞാൽ ഒരു വളരെ വ്യക്തിപരമായിട്ടൊരവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എത്ര അടുത്ത ബന്ധുക്കളാണെങ്കിലും രോഗം എന്നുള്ള സംഗതി സഫർ ചെയ്യേണ്ടത് ആ രോഗിയാണ്. നമുക്കൊരിക്കലും അവരുടെ വേദനയോ അവരുടെ സഫറിങ്സോ നമുക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് ഈ മ്യൂസിക്കാണ് അവർക്ക് ഭയങ്കര സാന്ത്വനമായിട്ട് വരാറ്. അപ്പോൾ എൻ്റെ ഈ മ്യൂസിക് എന്ന് പറഞ്ഞാൽ മ്യൂസിക് തെറാപ്പിയോ അല്ലെങ്കിൽ ഹീലിംഗ് മ്യൂസിക് എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതുകൊണ്ട് ഒരു ഹാപ്പിനെസ് ഉണ്ടാവും. ആ ഒരു ആ കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്തേക്കുന്നത്. ബേസിക്കലി ഞാൻ ലോയറാണ്. എൻ്റെ മ്യൂസിക് എന്ന് പറഞ്ഞാൽ എൻ്റെ പാഷനാണ്. ഈ പാഷൻ ഞാൻ പാഷൻ എൻ്റെ ചാരിറ്റിക്ക് വേണ്ടി ഉപയോഗിക്കാമെന്ന് ഞാൻ. ദീർഘകാലം കണ്ണാടി കണ്ടതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആശയം ഉടലെടുത്തത് എന്ന് കൃഷ്ണപ്രസാദ് പറയുന്നു. ഇതിൽ അദ്ദേഹം ലാഭം മോഹിക്കുന്നില്ല, കുറച്ച് നഷ്ടം സഹിക്കുവാൻ തയ്യാറുമാണ്. കണ്ണാടി ഞാൻ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് കാണുന്നതാണ്. അപ്പം നമുക്ക് ആസ് എൻ ഇൻഡിവിജ്വൽ നമുക്ക് ഒരാളെയോ ഒരു ഒരു സ്ഥാപനത്തെയോ കണ്ടെത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ന് പറഞ്ഞാൽ ചാരിറ്റിക്ക് വേണ്ടി കൃത്യമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കാണാൻ ഇൻഡിവിജ്വലി കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് വളരെയധികം നല്ല രീതിയിൽ കണ്ണാടി ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ശരിക്കു പറയുകയാണെങ്കിൽ പലപ്പോഴും കണ്ണാടിയുടെ പല എപ്പിസോഡുകളും മുഴുവൻ കാണാൻ എനിക്ക് മനസ്സ് അനുവദിക്കാറില്ല. കാരണം അത്രയും സഫർ ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും. ഇതിൽ നിന്നുള്ള 100%, അതായത് ലാഭം എന്നല്ല ഞാൻ പറയുന്നത്, പ്രൊഡക്ഷൻ കോസ്റ്റ് പോലും മാറ്റിവെച്ച് ഇത് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള നല്ല ചിലവ് വന്നിട്ടുണ്ട്, അതുപോലും മാറ്റിവെച്ചിട്ടാണ് 100%. വരുമാനം എന്നല്ല പറയുന്നത്, വാട്ട് എവർ ഇതിൽ നിന്ന് എന്ത് വരുന്നോ അത് മുഴുവൻ 75% കണ്ണാടിക്കും, പിന്നെ 25% ഒരു വളരെ നല്ല രീതിയിൽ ഒരു സ്കൂൾ നടത്തുന്നുണ്ട് മെൻ്റൽ റിട്ടയർഡ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പള്ളുരുത്തിയിൽ. അത് ശില്പ സ്കൂൾ എന്നാണ് അതിൻ്റെ പേര്. ഒരു വെബ്സൈറ്റ് ഇതിനുവേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ പാട്ടുകൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനും അല്ലെങ്കിൽ സ്ട്രീം ചെയ്ത് കേൾക്കാനൊക്കെ ഞാൻ ഏത് ലോകത്തിലെ ഏത് കോണിലുള്ള ആൾക്കാർക്ക് അത് പറ്റും. അത് കേട്ടിട്ട് എന്തെങ്കിലും ഒരു ഹാപ്പിനെസ്സോ അല്ലെങ്കിൽ ഈ മ്യൂസിക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഡയറക്റ്റായിട്ട് കണ്ണാടിയിലേക്കോ അല്ലെങ്കിൽ ഈ സ്കൂളിലേക്കോ ഡയറക്റ്റായിട്ട് സംഭാവന അയച്ചു കൊടുക്കാൻ പറ്റും. ഞാൻ ഇപ്പോൾ അതിൻ്റെ അഡ്രസ്സൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് നമ്മളെപ്പോഴും എൻ്റെ കയ്യിലൂടെയുള്ള ട്രാൻസാക്ഷൻ ഞാൻ കഴിയുന്ന ഒഴിവാക്കുക. അപ്പം ഡയറക്റ്റ് ഡീലാണെന്ന് വെച്ചാൽ കുറച്ചും കൂടി നല്ലതാണല്ലോ, എനിക്ക് ഒരാളുടെ കയ്യിൽ കൂടെ വരേണ്ട ആവശ്യമില്ല.